ഹായ് ഫ്രണ്ട്സ്, അനൻസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിംഗ് ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഡോണറ്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡോണറ്റിന് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചു വെച്ചാണ്, അത് 1 മുട്ട ഈ കപ്പിനാട്ടോ, ഈ കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തത്. പിന്നെ 1 കപ്പ് പാല്, ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ ഈസ്റ്റ്. ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആണെങ്കിൽ നേരിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ വലിയ തരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് 1-10 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് ഫെർമെൻറ്റേഷൻ വെക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പൊന്തി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതും, അങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഈസ്റ്റാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് അങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നമുക്ക് പഞ്ചസാരയും പിന്നെ ബട്ടറും ഉണ്ട് കേട്ടോ, 2 ടീസ്പൂൺ ബട്ടറും ഞാൻ ചേർക്കുന്നുണ്ട്. പഞ്ചസാര 5 ടേബിൾ സ്പൂൺ ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. പൊടിച്ച് വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കാം. ബട്ടറിന് വേറെ ഓയിൽ ചേർത്ത് നോക്കാം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഈ ബട്ടർ ഒന്ന് അലിയാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തണുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതേപോലെയുള്ള പാലൊന്നും എടുക്കരുത്, നമ്മളെ മാവ് ശരിക്കും പൊന്തി കിട്ടില്ല. നമുക്കിനി മുട്ട പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കണമെന്ന് വെച്ചാൽ അഥവാ ഒത്തിരി ലൂസ് ആവാനും പാടില്ല, എന്നാൽ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസാവും വേണം, ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല. ആ പരുവത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക, കാരണം പാല് ഞാൻ ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ കുഴച്ചെടുക്കണത്, നമ്മുടെ ബട്ടറും മുട്ടയും പഞ്ചസാരയും എല്ലാം മൈദയായിട്ട് നല്ലപോലെ യോജിച്ച് വരണം. ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ട് ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര ഞാൻ 5 ടേബിൾ സ്പൂണാണ് എടുത്തത്. മധുരം കുറവുള്ളവർക്ക് അത് അളവ് പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കാട്ടോ, മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്നുകൂടെ അത് കുഴച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്, ഒത്തിരി ലൂസായിട്ടുള്ള ഈ പരുവത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അന്നേരം നല്ല മായമുള്ള ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലുള്ള ഡോണറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മണിക്കൂർ അത്രയും മതിയാവും. നമുക്ക് കുറച്ച് ഓയിൽ ഇന്നും പുറമേ തടവിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. നമുക്ക് മൂടി വയ്ക്കാം. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ.
രണ്ട് മണിക്കൂർ എടുത്തിട്ട് എനിക്ക് പൊന്തി വരാന്. ഒത്തിരി തിന്നാവും വേണ്ട, ഒത്തിരി കാനവും വേണ്ട, ഇത് പൊന്തി വരും കേട്ടോ. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് പൊന്തി വരും. ഞാൻ ആദ്യം ഒന്ന് റൗണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് വെച്ചിട്ടൊന്ന് ഒരു പാത്രം വെച്ചിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. പരത്തി കഴിഞ്ഞു കേട്ടോ. ഒരു എട്ടെണ്ണം ചെറുതും പിന്നെ 9 വലുതുമാണ് ഞാൻ ഉണ്ടാക്കിയത്. അതായത് 2 മൈദയും കൊണ്ട് ഇത്ര എണ്ണമാണ് എനിക്ക് കിട്ടിയത്. ചെറുതാണ് കേട്ടോ, ചെറിയ സൈസാണ് ഇത്. നോർമൽ സൈസ്, സാധാരണ ഡോണട്ട് ഏകദേശം ഈ സൈസിലാണ് ഉണ്ടാവല്. നമുക്ക് കടകളിൽ നിന്നൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് ഈ സൈസിലാണ് ഉണ്ടാവല്. ഇനി നമുക്കിത് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഡോണട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഡോണട്ട് ഉണ്ടാക്കരുത്, അത് ഹാഡായി പോവും, ഉള്ളു വേവത്തുമില്ല. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ കളർ വരുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. നമുക്ക് എല്ലാം ഇതേപോലെ ഫ്രൈ എടുത്തിട്ട് വരാം കേട്ടോ. ഇത് നമ്മൾ വലുതാക്കി പരത്തിയാണ് കേട്ടോ, വലിയ സൈസിലുള്ളതാണ്. ഇത്
അപ്പൊ നമ്മൾ ഡോണ്ട് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനുള്ളിൽ ഫ്രഷ് ക്രീം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റിൻ്റെ കട്ടകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അലിയിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഇത്രയധികം വേണ്ട, നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം മതി വൈറ്റ് ചോക്ലേറ്റ്. അപ്പൊ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ചൂളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് മെൽറ്റ് ആയി വരും. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഇനി ഡോണറ്റിൽ മുക്കിയെടുക്കാം കേട്ടോ. അതിന് മുന്നേ ഞാൻ ഡോണറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് പെട്ടെന്ന് അതിൽ പിടിച്ചിരിക്കും. വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിനിടയിൽ കൂടെ ഞാനതൊന്ന് കുറച്ചുകൂടെ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ഒരു വൈറ്റ് കളറ് അങ്ങ് മാറി ഒരു ക്രീം ലൈറ്റ് കളറായി മാറി. കുറച്ചെണ്ണ പഞ്ചസാര പൊടിയിൽ മുക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്താണ്. അപ്പൊ നമ്മൾ ഡോണറ്റ് എല്ലാ ചോക്ലേറ്റിൽ മുക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. എങ്കിലേ എനിക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ പല പ്രാവശ്യം ചെയ്ത് വിജയിച്ചുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതേപോലെ ചെയ്താൽ നല്ല സോഫ്റ്റ്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. ബ്രെഡ് പോലെ ഇരിക്കും എൻ്റെ ഉൾഭാഗം. നല്ല സോഫ്റ്റുമാണ് ഉൾഭാഗം കണ്ടോ, നല്ല സോഫ്റ്റുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. Thank you.